ഒരു 100 cc ഉള്ള ബൈക്ക് അല്ലെങ്കിൽ 125 cc ഉള്ള ബൈക്ക്, കാറാണെങ്കിൽ 1200 cc ഉള്ള കാർ. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. പ്രത്യേകിച്ച് ഈ വീഡിയോ എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. കാര്യം നമ്മൾ നമ്മുടെ മക്കളെ വളരെ കഷ്ടപ്പെട്ടും വളരെ അധ്വാനിച്ച് അവരെ വളർത്തി 18 അല്ലെങ്കിൽ 20 വയസ്സ് വരെ അവരെ വളർത്തുന്നു. ആ നമ്മുടെ പൊന്നുമക്കളെ നമ്മൾ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തുന്നത്. ഓരോ സമയത്തും ചെറുപ്രായം മുതൽ അവരെ കൈപിടിച്ച് നടത്തി വളർത്തുന്നു. എന്നാൽ ഡ്രൈവിങ്ങിന്റെ സമയം വരുമ്പോൾ അവർക്ക് 18 വയസ്സായി. നമ്മുടെ വീട്ടിൽ ആൺകുട്ടികളായിരിക്കാം അല്ലെങ്കിൽ പെൺകുട്ടികളായിരിക്കാം, ഇപ്പൊ എല്ലാവർക്കും ഡ്രൈവിംഗ് പഠിക്കണമെന്ന് വളരെ ആഗ്രഹമാണ്. പ്രത്യേകിച്ച് ആൺകുട്ടികളാണെങ്കിൽ ചെറിയ പ്രായത്തിലേ അവർക്ക് വണ്ടി ഓടിക്കണം, ബൈക്ക് ഓടിക്കണം എന്നുള്ളൊരു എപ്പോഴും ഒരു മനസ്സിലൊരു ആഗ്രഹവും ത്രില്ലും ഒക്കെ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ ഈ കാലയളവിൽ എല്ലാവർക്കും പെൺകുട്ടികളും ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട്. ഈ സമയങ്ങളിലൊക്കെ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും 18 വയസ്സിന് ശേഷം ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് എടുത്തിരിക്കണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. എനിക്ക് 2 മക്കളുണ്ട്. അപ്പോൾ ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിക്കുമായിരുന്നു നിങ്ങൾക്ക് ബൈക്ക് പഠിക്കണോ കാർ പഠിക്കണോ എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ വളരെ ആഗ്രഹമായിരുന്നു. കാര്യം എൻ്റെ ഫീൽഡും ഡ്രൈവിംഗ് ആയിരുന്നു എൻ്റെ ഫീൽഡ്. അപ്പോൾ ഈ വാഹനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ ഡ്രൈവിങ്ങും ഒക്കെ നല്ലവണ്ണം ഒരു വിധത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്കും നല്ല വിധത്തിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കണം അല്ലെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ മൂത്ത മകന് 18 വയസ്സായപ്പോൾ ഞാൻ അവനെ 2-wheeler പഠിപ്പിച്ചു. എൻ്റെ ബൈക്കിൽ തന്നെ ഞാൻ എനിക്ക് 125 cc ഉള്ള ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ അവനെ 2-wheeler പഠിപ്പിച്ചു, നല്ല കണക്ക് പഠിപ്പിച്ചു, ലൈസൻസ് എടുത്തു കൊടുത്തു. പിന്നെ അതുപോലെ കാറും അവനെ ഞാൻ പഠിപ്പിച്ചു. അങ്ങനെ 4-wheeler ലൈസൻസും ഞാൻ അവനെ എടുത്തു കൊടുത്തു. അപ്പം ഞാൻ പറയാൻ കാരണം നല്ലതുപോണക്ക് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ഡ്രൈവിങ് പഠിപ്പിച്ച് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പഠിപ്പിച്ച് അവർക്ക് ലൈസൻസ് എടുത്തു കൊടുക്കണം. അത് മാത്രമല്ല, ലൈസൻസ് കിട്ടിയതിന് ശേഷമേ അവർക്ക് വാഹനം ഓടിക്കാൻ കൊടുക്കാവൂ. ഞാൻ ഈ പറഞ്ഞത് അപകടങ്ങൾ ഒത്തിരി ഉണ്ടാവുന്നുണ്ട്, പല അപകടങ്ങളാണ് കേൾക്കുന്നത്. അപ്പം നമുക്കത് നമ്മൾ വിചാരിച്ച മാതാപിതാക്കളായ നമ്മൾ വിചാരിച്ച നമ്മുടെ കുട്ടികളെ നമ്മൾ കൺട്രോൾ ചെയ്താണ് വളർത്തുന്നത്. ഈ കാര്യത്തിലും കൺട്രോൾ വെക്കണം എന്നാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവർ ഡ്രൈവിംഗ് പഠിച്ചോട്ടെ, ഒരുപക്ഷെ ആൺകുട്ടികളൊക്കെ ആണ്, ചിലപ്പോൾ കൂട്ടുകാരുടെ കൂടെ ഒക്കെ ബൈക്കൊക്കെ അവർ പെട്ടെന്ന് പഠിക്കും, നല്ല കാര്യം. പിന്നെ പെൺകുട്ടികളും 2-wheeler ആക്റ്റീവൊക്കെ പഠിക്കുന്നുണ്ട് ഇപ്പം, എല്ലാം നല്ല കാര്യം. പക്ഷേ നമ്മുടെ കയ്യിലായിരിക്കണം അവരുടെ പൂർണ്ണ ഉത്തരവാദിത്വം. കാര്യം ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ചെടുക്കാൻ കാരണം ഞാൻ ഡ്രൈവിങ്ങിൻ്റെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ആളാണ്. അപ്പോൾ എനിക്കറിയാം അപകടങ്ങളൊക്കെ എവിടെയൊക്കെ പെട്ടെന്ന് നടക്കുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്കൊന്നും അറിയത്തില്ല, അവർക്ക് വണ്ടി ഓടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ, സ്പീഡിൽ ഓടിക്കണം അല്ലെങ്കിൽ വണ്ടി ഇന്ന വണ്ടി ആയിരിക്കണം എന്നുള്ള മാത്രമേ അറിവുള്ളൂ, ഓടിച്ചുള്ള പരിചയമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരെ നല്ലൊരു ട്രെയിനിങ് സെൻ്ററിലേക്ക് അയച്ചു. ഇപ്പം നല്ല ട്രെയിനിങ് സെൻ്ററൊക്കെ ഉണ്ട്, ഒരു 30 ദിവസത്തെ ക്ലാസ്, 15 ദിവസം തിയറി, അതുപോലെ 15 ദിവസം പ്രാക്ടിക്കൽ, അല്ലെ 22 ദിവസം ക്ലാസ്, അങ്ങനെ പല നല്ല ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻ്ററുകളുണ്ട്. അവിടെ വിട്ട് അവരെ പഠിപ്പിക്കുക, അന്നേരം അവർക്ക് വണ്ടിയെ പറ്റി, 2-wheelerനെ പറ്റി, 4-wheelerനെ പറ്റി ഒത്തിരി കാര്യങ്ങൾ അവർക്ക് ഈ ഈ ദിവസത്തെ ട്രെയിനിങ്ങിൽ മനസ്സിലാക്കാൻ കഴിയും. അതിൻ്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ, അതിൻ്റെ ആക്സിലിൻ്റെ ഫംഗ്ഷൻ എന്താണ്, എന്താണ് ആക്സിൽ, എഞ്ചിൻ എന്താണ്, ഗിയർ ബോക്സ് എന്താണ്, എന്താണ് ടയർ, എന്താണ് ബ്രേക്ക്, ഇതെല്ലാം അവിടെ അവരെ പഠിപ്പിക്കും. സ്റ്റീറിങ്ങിൻ്റെ റൊട്ടേഷൻ കാര്യങ്ങൾ, അതിൽ തിരിക്കുന്ന രീതി എല്ലാം പഠിപ്പിക്കും. 2-wheeler ആണെങ്കിൽ അത് എത്ര സമയത്ത് സ്കിറ്റാവും, എങ്ങനെ ചവിട്ടിയാൽ സ്കിറ്റാവും, ഏതൊക്കെ റോഡിൽ എങ്ങനെയൊക്കെ ഓടിക്കാം, ഏതൊക്കെ ഗിയറിൽ ഓടിക്കാം, കാറായാലും അതുപോലെ 2-wheeler ആയാലും എപ്പോൾ ഏതൊക്കെ ഗിയറിൽ ഓടിക്കാം, ഗിയറിൽ ഓടിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, ന്യൂട്രലിൽ ഓടിച്ചാൽ എന്താണ് അപകടം, അല്ലെങ്കിൽ ന്യൂട്രലിൽ എപ്പോൾ ഓടിക്കാം, 4-wheeler എങ്ങനെ ഓടിക്കണം, ഇതെല്ലാം കറക്റ്റായിട്ട് ഈ ഡ്രൈവിംഗ് ട്രെയിനിങ് സെൻറ്ററിൽ അവർക്ക് ക്ലാസ് കിട്ടും. അങ്ങനെ അവർ തിയറി എല്ലാം പാസ്സായി, പ്രാക്ടിക്കലും പാസ്സായി അവർ ഡ്രൈവിംഗ് ലൈസൻസ് അവർക്ക് കിട്ടും. അപ്പം നമ്മൾ നമ്മുടെ മക്കൾക്ക് നല്ല ട്രെയിനിങ് സെൻ്ററിൽ വിട്ട് അല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ പഠിപ്പിച്ച് അവർക്ക് ലൈസൻസ് എടുത്ത് കൊടുത്തതിന് ശേഷമേ അവർക്ക് വണ്ടി കൊടുക്കാവൂ. ലൈസൻസ് ഇല്ലാതെ ഒരിക്കലും 2-wheeler ആയിക്കോട്ടെ, 4-wheeler ആയിക്കോട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കരുത്. അപ്പം ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, അപ്പോൾ പല അപകടങ്ങളും ഞാൻ കേട്ടു പലതും. ഞാൻ ട്രെയിനിങ് ചെയ്യുമ്പം തന്നെ അവരെ ഫോളോ അപ്പ് ചെയ്യാറുണ്ട്.
അപ്പോൾ അവരുടെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും, അപകടം എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായി, എന്തൊക്കെയായിരുന്നു അവരുടെ ഡിഫിക്കൽട്ട്, പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, എല്ലാ കാര്യങ്ങളും അവർ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ പല അപകടം ഉണ്ടായ കാര്യങ്ങളൊക്കെ അവരെന്നോട് ഷെയർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അവർക്ക് ലൈസൻസ് എടുത്ത് കൊടുത്ത് വണ്ടി കൊടുക്കുമ്പോൾ കുറഞ്ഞ സി സിയിലുള്ള ബൈക്ക് കൊടുക്കുക. തുടക്കത്തിൽ അങ്ങനെ മതി, അവർ പഠിച്ചെടുക്കട്ടെ. കാര്യം തുടക്കത്തിൽ ചെറിയ സി സി വണ്ടിയൊക്കെ ആണെങ്കിൽ ഒത്തിരി ഓവർ സ്പീഡ് എടുക്കാൻ ഒക്കത്തില്ല. പഴയ വണ്ടിയായതുകൊണ്ട് അവർ റേസിങ്ങിനൊന്നും പോകത്തില്ല. അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റ് നമ്മൾ മനസ്സിലാക്കി അങ്ങനെ ചെയ്യണം. അവരെത്ര നിർബന്ധിച്ചാലും അവർക്ക് വലിയ സി സി ഉള്ള വണ്ടി, 100, 125 സി സി, അത് മാക്സിമം അത്രയും മതി. 100, 125 സി സി ഉള്ള സെക്കൻഡ് ഹാൻഡ് ബൈക്കോ പുതിയ ബൈക്കോ അവർക്ക് മേടിച്ച് കൊടുക്കാം. എന്നാൽ അവർ ഷോറൂമിലോട്ട് പോയിട്ട് 350 ഉള്ള ബുള്ളറ്റ് വേണം, അല്ലെങ്കിൽ എനിക്ക് 200 ഉള്ള ബൈക്ക് വേണം, അല്ലെങ്കിൽ 350 എനിക്ക് സി സി ഉള്ള ബൈക്ക് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊടുക്കരുത് ഒരു കാരണവശാലും. കാര്യം നമ്മൾ അവരെ കഷ്ടപ്പെട്ട് വളർത്തി, എന്തിനാ അവർക്ക് ഈ പുതിയ ബൈക്ക് മേടിച്ച് കൊടുക്കുക, എന്നാലും ചെറിയ സി സി ഉള്ളത് മേടിച്ച് കൊടുക്കുക. ഈ ചെറിയ സി സി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മാതാപിതാക്കൾക്ക് വേണ്ടി പറയാം, ചിലർക്ക് വണ്ടിയെ പറ്റി കൂടുതൽ അറിയത്തില്ലല്ലോ. സി സി കുറവാണെങ്കിൽ അതിന് സ്പീഡ് കുറവായിരിക്കും, എല്ലാ പെർഫോമൻസും അതിന് കുറവായിരിക്കും. അതുകൊണ്ട് അവർ പെതുക്കെ പെതുക്കെ ഓടിച്ച് പഠിക്കട്ടെ, വീണ് എഴുന്നേറ്റോ അല്ലെങ്കിൽ ചെറിയ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായാലും കുഴപ്പമില്ല. കാര്യം ഓവർ സ്പീഡ് ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോഴാണ് ആളിന് പ്രശ്നം വരുന്നത്. ചെറിയ സ്പീഡിൽ സ്കിറ്റാവുക, ചെറിയ സ്പീഡിൽ ഇടിക്കുക, ഒരു പ്രശ്നവുമില്ല. വലിയ സ്പീഡിലൊക്കെ പോകുന്നതാണ് അത് വലിയ പ്രശ്നം. അതുകൊണ്ട് സി സി കൂളുള്ള വണ്ടി അവരുടെ കൈ കൊടുത്താൽ അവർ കുഞ്ഞുങ്ങളല്ലയോ, അവർ നല്ല സ്പീഡ് എടുത്ത് പോകും. ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ റോഡ് നമുക്കറിയാം ഒൺവേ ആണ്. അപ്പോൾ അതിലൊക്കെ ഒരു തലങ്ങും വിലങ്ങും വണ്ടി ഓടിക്കുന്നു. ഈ കുഞ്ഞുങ്ങളുടെ കയ്യിരിക്കുന്ന പുതിയ വണ്ടി 350 cc, 200 cc ഉള്ള ബൈക്കൊക്കെ ആകുമ്പോൾ അവർ റേസ് ചെയ്യാനായിട്ട് നോക്കും. ഒരു വണ്ടി ഓവർടേക്ക് ചെയ്ത് പോകുന്നു എന്നാൽ അത് എന്നെ ഓവർടേക്ക് ചെയ്തല്ലോ, ഞാനും ഓവർടേക്കാന്ന് പറഞ്ഞ് റേസ് ആക്കി കൊടുക്കും. അവർക്ക് റേസ് കൊടുക്കാനേ അറിയത്തുള്ളൂ. പെട്ടെന്ന് അതൊന്ന് നിർത്തണം. ഓവർ എതിരെ വണ്ടി വരുന്നു, പെട്ടെന്ന് അവർ ബ്രേക്ക് ചെയ്യും, വണ്ടിയുടെ ഓവർ സ്പീഡ് കാരണം സ്കിറ്റാവും, അത് ഭയങ്കര ആക്സിഡൻറ്റിലേക്ക് പോകും. അതുകൊണ്ട് മാതാപിതാക്കളോട് പറയട്ടെ, ടു വീലർ കുഞ്ഞുങ്ങൾക്ക് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ചെറിയ സെക്കൻഡ് ഹാൻഡ് വണ്ടിയോ ചെറിയ സി സിയുള്ള വണ്ടിയോ എടുത്ത് കൊടുക്കുക. വലിയ സി സിയുടെ വണ്ടിക്ക് സ്പീഡ് കൂടുതൽ ആയിരിക്കും, ചെറിയ സി സിക്കുള്ള വണ്ടികൾക്ക് സ്പീഡ് കുറവുമായിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്താട്ട് അപകടങ്ങൾ ഒഴിവാക്കാം. അതുപോലെ തന്നെ അവർ പിന്നെ അവരുടെ സ്വപ്നത്തിലേക്കുള്ള വണ്ടി പിന്നെ മേടിക്കട്ടെ, ജോലിയൊക്കെ ചെയ്ത് അവർ തന്നെ തന്നെ ഒരു വർഷം കഴിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് തന്നെ അവർക്ക് അവർ പറഞ്ഞ വണ്ടി എടുത്തു കൊടുക്കുക. അത് ആ സമയം വരെ അവരിത് ഓടിച്ച് പഠിക്കുമ്പോഴേ അവർക്ക് നല്ല വണ്ടി ഓടിച്ചുള്ള പരിചയവും റോഡിൻ്റെ പരിചയങ്ങളെല്ലാം അവർക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് അവരുടെ കയ്യിൽ ഇച്ചിരി നല്ല വണ്ടി ഇരുന്നാലും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഒന്നും അറിയാത്ത സമയത്ത് നല്ല വണ്ടികളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഓടിക്കാനേ അറിയത്തുള്ളൂ, അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. ചില സാഹചര്യത്തിൽ അത് അപകടത്തിലേക്ക് പോകും, മൊത്തത്തിൽ നഷ്ടപ്പെടും. പിന്നെ അതുപോലെ കാറ് കൊടുക്കുമ്പോൾ നമ്മുടെ പെൺകുട്ടികളായിക്കോട്ടെ ആൺകുട്ടികളായിക്കോട്ടെ കാറ് പഠിക്കുന്നു, ഞാൻ പറഞ്ഞ പോലെ നല്ല സെൻറ്ററിൽ അവരെ വിട്ട് പഠിപ്പിക്കുക. അത് കഴിഞ്ഞ് കാർ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ നമുക്ക് എടുത്തു കൊടുക്കാം. ആദ്യമേ വീട്ടിലുണ്ടെങ്കിൽ അത് ഓടിച്ച് പഠിക്കട്ടെ. അപ്പോൾ അവർ പറയും എനിക്ക് ആ വണ്ടി വേണ്ട, എനിക്ക് ഇത്ര സി സി ഉള്ള വണ്ടി വേണമെന്ന്. നമ്മൾ പറയാം നിനക്ക് അല്ലെങ്കിൽ മകൾക്ക് അത് മേടിച്ച് കൊടുക്കാമെന്ന് പറയാം. പിന്നെ ഇപ്പോൾ ഒരു 6 മാസം ഇത് ഓടി 800 ആയിരിക്കാം, കുഴപ്പമില്ല. ഓക്കെ, ഓൾട്ടോ ആയിരിക്കാം, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഹാച്ച് ബാക്കിലുള്ള ഏതെങ്കിലും ആയിരിക്കാം, ഉണ്ടായി ആയിരിക്കാം, അതൊന്നും കുഴപ്പമില്ല. അത് സെക്കൻഡ് ഹാൻഡ് വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പുതിയ ഷോറൂമിൽ പോയി നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള ചെറിയ സി സി ഉള്ള 1200 cc ഉള്ള വാഹനങ്ങളെ അവർക്ക് തുടക്കമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെങ്കിൽ അവർക്ക് എടുത്തു കൊടുക്കാവും. അതുപോലെ സഡാൻ പോലുള്ള വണ്ടി അവർക്ക് എടുത്തു കൊടുക്കരുത്. തുടക്കത്തിൽ വലിയ ഹാച്ച് ബാക്കുള്ള വണ്ടികൾ എടുത്തു കൊടുക്കാം. കൂടിപ്പോൾ അതിനകത്ത് ഇത്ര 1200 cc ഒക്കെ ഉള്ളൂ. സഡാനൊക്കെ ആകുമ്പോൾ അതിനകത്ത് സി സി കൂടും, 1600 ആവും, സ്പീഡ് എടുക്കണമെന്ന് തോന്നും, പുതിയ വണ്ടിയാണെന്ന് തോന്നും, കൂട്ടുകാരും ഒത്തു പോവും, പല പ്രശ്നത്തിലേക്കാക്ക് അവർ പോവും. സ്പീഡെടുത്ത് അവർക്ക് ഒരു പക്ഷേ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. എന്നാൽ നമ്മുടെ വീട്ടിലുള്ള വണ്ടി അവർ ഓടിച്ച് പഠിക്കട്ടെ, ഡ്രൈവിംഗ് സെൻറ്ററൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് ലൈസൻസ് കിട്ടിയിട്ട് ഓടിച്ച് പഠിക്കട്ടെ, പിന്നെ യാതൊരു കുഴപ്പമില്ല. പിന്നെ നമ്മൾ 4-വീലർ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ ലൈസൻസ് എടുത്ത് കൊടുത്തിട്ട് നമ്മൾ തന്നെ അവർക്ക് 1 മാസം അവരുടെ കൂടെ നടക്കുക. പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ ട്രെയിനിങ് സെൻറ്റർ ഡ്രൈവിംഗ് ട്രെയിനിങ് കൊടുക്കുന്നതുകൊണ്ട് 1 മാസം അവരുടെ കൂടെ നടക്കണം. ലൈസൻസ് കിട്ടിയെന്ന് പറഞ്ഞ് വണ്ടി കൊടുത്തങ്ങ് വിടരുത്. 1 മാസം കൂടെ നടക്കുക. നമ്മുടെ ഫുൾ കൺട്രോൾ നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ വെക്കുക. അത് മാതാപിതാക്കളായിരിക്കാം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ സഹോദരനായിരിക്കാം, അല്ലെങ്കിൽ ആശാനായിരിക്കാം. അപ്പം അവരുമായിട്ട് 1 മാസം അവർ ട്രെയിൻ ചെയ്യട്ടെ തന്നെത്താൻ ഓടിച്ച്. കൂടെ നമ്മൾ കോ ഡ്രൈവറുടെ സീറ്റിലിരുന്ന് ഹാൻഡ് ബ്രേക്ക് കൺട്രോൾ ചെയ്യുക, സ്പീഡ് കുറച്ച് മാക്സിമം 3-ാമത്തെ ഗിയറിലോ 4-ാമത്തെ ഗിയറിലോ ഒക്കെ അവരെ കൊണ്ട് ഓടിപ്പിക്കുക. 1 മാസം കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും, എല്ലാ കാര്യങ്ങളും അവർക്ക് മനസ്സിലായി, പിന്നെ അവരെ വണ്ടി കൊടുക്കാം. അതുപോലെ പാർക്കിലൊക്കെ കൊണ്ടുപോയി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആൺകുട്ടികളായിരിക്കാം പെൺകുട്ടികളായിരിക്കാം, നമ്മൾ എന്ത് ചെയ്യണം, ഇറങ്ങി നിൽക്കണം. അവർ പാർക്കിലൊക്കെ നല്ലവണ്ണം ഓടിച്ച് പഠിക്കട്ടെ. പിന്നെ ഏർലി മോർണിംഗിൽ നമുക്ക് റോഡിൽ ഓടിപ്പിക്കാം അവരെ കൊണ്ട്.
ഈ രാവിലെ സമയമുണ്ടല്ലോ, 5 തൊട്ട് 6 വരെ റോഡിൽ ഓടിപ്പിക്കുക. അവിടെ അന്നേരം വലിയ വണ്ടികളൊന്നും ഇറങ്ങത്തില്ല. നമ്മൾ അവരുടെ കൂടെ പോയി 1-2 മാസം കൂടെ പോയി റോഡിലൊക്കെ ഓടിപ്പിക്കുക, പാർക്കിലൊക്കെ ഓടിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ അവർ നല്ല കണക്ക് മെച്ചപ്പെട്ടിട്ട് അവരുടെ കയ്യിൽ സ്വന്തമായിട്ട് വണ്ടി കൊടുത്ത് വിടാവും. പിന്നെ ഈ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക മാതാപിതാക്കൾ, ലൈസൻസ് കിട്ടിയതേ ഉള്ളു അവർ വണ്ടി ഓടിക്കാൻ തുടങ്ങിയതേ ഉള്ളു. ചില സ്ഥലങ്ങൾ അവർക്ക് ഒറ്റയ്ക്ക് വണ്ടി കൊടുത്തു വിടരുത്. ഒന്നാമത് ഹോസ്പിറ്റലിനകത്തേക്കും ഹോസ്പിറ്റൽ ഏരിയയിലേക്കും സ്കൂളും കോളേജുമുള്ള സ്ഥലത്തും, സ്കൂളും കോളേജും ഒക്കെ ഉള്ള സ്ഥലത്ത് ഒറ്റയ്ക്ക് കൊടുത്തു വിടരുത്, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ. പിന്നെ പെട്രോൾ പമ്പിൽ കേട്ടോ, അതൊന്നും ശ്രദ്ധിച്ചോണേ. പെട്രോൾ പമ്പിൽ ആദ്യത്തെ ദിവസങ്ങളൊക്കെ അവർക്ക് ഡ്രൈവിങ്ങിൽ പെട്രോൾ പമ്പിൽ ഒരിക്കലും അവർക്ക് വണ്ടിയുമായിട്ട് പെട്രോൾ അടിക്കുക അവരെ വിടരുത്. 1 മാസം 2 മാസത്തെ കാര്യമുള്ളു. നമ്മൾ തന്നെ ഫുള്ള് പെട്രോൾ അടിച്ച് വണ്ടി കൊടുക്കുക. ഈ വക കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവരെ വണ്ടി കൊടുത്ത് അപ്പ് ഹില്ലൊക്കെ വിടരുത് എന്ന് പറഞ്ഞാൽ, ഹിൽ ഏരിയയിലൊക്കെ ചിലപ്പോൾ അവർക്ക് പോകണമെന്ന് പറയും ടൂറുമായിട്ട്, അങ്ങനൊന്നും ഒറ്റയ്ക്ക് വിടരുത്. 1-2 മാസത്തെ കാര്യമുള്ളൂ. അവർ ലോക്കലായിട്ട് അവിടെയൊക്കെ ഓടിച്ച് നമ്മുടെ കണ്ണിന് മുമ്പിൽ ഓടിച്ച് പഠിക്കട്ടെ. ഞാനിതെല്ലാം പറയുന്നത് 10-25 വർഷത്തെ എൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് വെച്ചാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 1 മാസം അവരെ ഒന്ന് കെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല ഡ്രൈവറായിട്ട് മാറും. 1 മാസത്തെ കാര്യമുള്ളൂ. കാര്യം നമ്മൾ കൊച്ചുനാൾ മുതൽ അവരെ കൈ പിടിച്ച്, അപകടമൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞ് കൈ പിടിച്ച് വളർത്തി 10-18 വയസ്സ് വരെ നമ്മൾ കൊണ്ടുവന്നു. അപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കരുത്. 1 മാസം കൂടെ നടക്കുക ലൈസൻസ് കിട്ടിയതിന് ശേഷം. ഞാനൊരു 500 മുകളിൽ ആൾക്കാരെ ഞാൻ ഡ്രൈവിങ് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള അപകടങ്ങളാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. കാര്യം നമ്മൾ കൂടെ അവരെ കൊണ്ടുപോകുമ്പോൾ, നമ്മൾ സപ്പോർട്ടിന് പോകുമ്പോൾ പൂർണ്ണ കൺട്രോൾ നമ്മൾ തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ കൂടെ ഇരിക്കുമ്പോൾ നമ്മുടെ കയ്യിലായിരിക്കണം കോ ഡ്രൈവർ ആരും ആയിക്കോട്ടെ വീട്ടിൽ, നമ്മുടെ കയ്യിലായിരിക്കണം അവരുടെ കൺട്രോൾ 1 മാസം വരെ. പ്രത്യേകിച്ച് സിംഗിൾ റോഡ് ട്രാഫിക്കിലും ഹൈവേയിലും അതുപോലെ വലിയ ക്രൗഡുള്ള ഏരിയയിലൊക്കെ നമ്മുടെ കയ്യിലായിരിക്കും കൺട്രോൾ. 3-ാമത്തെ ഗിയറിലെ ആയിരിക്കും ആ വണ്ടി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്ന് അവരുടെ കയ്യിൽ നിന്ന് അവർ പേടിച്ചാലും നമുക്ക് ഹാൻഡ് ബ്രേക്കിലൊക്കെ വണ്ടിയെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും, സ്പീഡ് കുറയ്ക്കാൻ പറ്റും. സ്പീഡ് കുറഞ്ഞുള്ള ആക്സിഡൻറ്റ് പെട്ടെന്ന് വലിയ ബുദ്ധിമുട്ടുമില്ലാതെ തന്നെ ചെറിയ ആക്സിഡൻറ്റിലൊക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഫുൾ കൺട്രോൾ ആയിരിക്കണം. ഇതൊക്കെ എന്നോട് സ്റ്റുഡൻസ് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കുമ്പോൾ, ലൈസൻസ് കിട്ടി വണ്ടി കൊടുത്തു കഴിയുമ്പോൾ ഫുൾ കൺട്രോൾ നമ്മൾ വെക്കുക. പെതുക്കെ പെതുക്കെ ഓടിപ്പിച്ച് അവരെ നല്ല ഇതാക്കിയിട്ട് പിന്നെ 1 മാസം മുതൽ വണ്ടി അവരുടെ ഫുള്ളായിട്ട് കൊടുത്തു. പിന്നെ മക്കൾക്ക് നമ്മുടെ എക്സ്പീരിയൻസ്, ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് അവരെ ഇരുത്തി സാവധാനം പറഞ്ഞു കൊടുക്കുക. നമ്മൾ ഡ്രൈവിംഗ് എങ്ങനെ പഠിച്ചു, അത് എത്ര വർഷം കൊണ്ട് ഓടിക്കുന്നു, എന്തൊക്കെ അപകടം ഉണ്ടായി, എങ്ങനെയൊക്കെയായിരുന്നു അപകടം ഉണ്ടായത്, അപ്പോൾ അതൊക്കെ അവർ ചെയ്യാതിരിക്കട്ടെ കുഞ്ഞുങ്ങൾ. അതുകൊണ്ട് അങ്ങനെ അവരെ പഠിപ്പിച്ചെടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനൊരു വീഡിയോ പേരൻസിന് വേണ്ടി ചെയ്യണമെന്ന്. അപ്പോൾ ശരിയായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുക. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമ്മുടെ മക്കളുടെ ഡ്രൈവിങ്ങിൻ്റെ തുടക്കത്തിൽ 2-വീലറൊക്കെ ആണെങ്കിൽ CC കുറഞ്ഞുള്ള വാഹനങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക, അതുപോലെ കാറ്. അപ്പം പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. നിങ്ങളുടെ കമൻസുകളൊക്കെ രേഖപ്പെടുത്തുക. ഏത് കമൻറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ പറഞ്ഞത് തെറ്റുണ്ടെങ്കിലും പറയാം. അപ്പോൾ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാം. അപ്പോൾ ഇത് എല്ലാ പേരൻസിനും വേണ്ടി ഈ വീഡിയോ സമർപ്പിക്കുന്നു. താങ്ക് യു.